2021 model Ignis inde top end variant aanu ee oru top end variant il Maruti endella features kottu namukku detail aayittu nokkam ee video edukkanulla reason endha nu cheynal ippolum pala aalkarude oru first car ennulla reethil preference varunna Wagonar aanu Wagonar na adhe price enaanu Ignis inu namukku varunathu പക്ഷെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി പ്രീമിയം കാർ ആയിട്ടും കുറച്ചുകൂടി ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇഗ്നിസ് ആണ്. അപ്പോൾ വാഗണർ എടുക്കാൻ പോകുന്നവർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യാവുന്ന ഒരു വണ്ടിയാണ് ഇഗ്നിസ്. ഇത് ഇഗ്നിസിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ഈ വേരിയൻറ്റിൽ മാരുതി എന്തെല്ലാം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സനു ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. ശരിക്കും നമ്മുടെ ഇഗ്നിസ് ഡയറക്റ്റ് കോമ്പറ്റ് ചെയ്യുന്നത് ടാറ്റ പഞ്ചിനോടും നമ്മളുടെ പുതിയ എക്സ്റ്റേർണോടുമായിട്ടാണ്. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും പെപ്പി ആയിട്ടുള്ള ഒരു വണ്ടി നമ്മളുടെ ഇഗ്നിസ് തന്നെയാണ്. ഇനി ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും മാരുതി വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു ഡി ആർ എൽ കൊടുത്തിരിക്കുന്നു. അതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കത്തിക്കുന്ന രീതിയിലാണ്. ഒരു യു ഷേപ്പിലുള്ള ഡി ആർ എൽ ആണ്. അകത്തായിട്ട് ഹാലജൻ ആയിട്ടാണ് നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഫോഗ്ലൈറ്റിൻ്റെ യൂണിറ്റ് കാണാനായിട്ടും അത് ഹാലജൻ ഫോഗ്ലൈറ്റ് ആണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു എസ് യു വി ലുക്ക് വരാൻ പാകത്തിനുള്ള ഒരു സ്കിപ്പ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെക്സ ബ്ലൂ കളറിന് മാച്ച് ആവുന്ന ഒരു വൈറ്റ് ഒരു സിൽവറിഷ് കളറിലുള്ള സ്കിപ്പ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈപ്പേഴ്സ് എല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്ത് അതിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുന്നു. അകത്ത് നോക്കുമ്പോൾ വൈപ്പൊന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് ബോണറ്റുമാണ് രണ്ട് വാഷർ നോസിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു എസ് യു വിഷ് ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിലുള്ള അലോയ് വീൽസ് ആണ് വരുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 175 R65 R15 ആണ് ടയർ സൈസ് വരുന്നത്. 15 ഇഞ്ച് ബ്ലാക്ക് കളർ വീൽസ് ആണ്. അടുത്ത് സുസുക്കിയുടെ ക്യാപ്പ് മാത്രം സിൽവർ കളർ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് വരുന്നത്. നമ്മുടെ മിററിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിരുന്നു. എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് റിക്കസെൻസർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സിൽവർ കളറുള്ള റൂഫ് റെയിൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു റൂഫ് റെയിൽ ശരിക്കും ഒരു എസ് യു വി ഒരു മൈക്രോ എസ് യു വി ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ടോപ്പിൽ നമുക്ക് നോർമൽ ആൻറ്റിനാണ്, ഷാർപ്പിന് ആൻറ്റിന ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു താഴത്തെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഫുള്ളായിട്ട് പോകുന്നു കാണാനായിട്ട് പറ്റും. അതും ആ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു എസ് യു വി ലുക്ക് തരുന്നതിനായിട്ട് ശരിക്കും സഹായിക്കുന്നുണ്ട്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡിഡാസിൻ്റെ കണ്ടോളത്തെ ഒരു മൂന്ന് ലോഗോ കാണാനായിട്ട് പറ്റും. ഇതാണ് ഓൾ ഓവർ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇനിയും പ്രൊവേഴ്സ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ സ്പോയിലർ വരുന്നുണ്ട്. അതോടെ ഹൈമൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് ഡിഫോവറോട് കൂടിയുള്ള ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് വൈപ്പർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സുസുക്കിയുടെ ഒരു ലോഗോ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഇ ഡി യൂണിറ്റ്സ് ഒന്നുമല്ല, നോർമൽ ഹാലജൻ യൂണിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇത് ഇൻഡിക്കേറ്റേഴ്സ് ഇത് റിഫ്ലക്ട് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുക. റിവേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. താഴെ ഇവിടെ നിങ്ങൾക്കൊരു റിഫ്ലക്ടറും കാണാനായിട്ട് പറ്റും. നമുക്ക് ബാക്കിൽ 1, 2, 3, 4 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ബാക്കിലും ആ ഒരു സിൽവർ കളറുള്ള സ്പിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. പലർക്കും ഇഷ്ടപ്പെടാണ്ട് പോയതും ഈ വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് തന്നെയാണ്. നമുക്കിവിടെ താഴെയായിട്ട് ഇവിടെ ഒരു ക്യാമറ കാണാനായിട്ട് പറ്റും. നമുക്ക് ഒരു ക്യാമറ വരുന്ന ഒരു മോഡലാണ്. നമുക്ക് വണ്ടിയുടെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഇതായിട്ടാണ്. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഹാൻഡിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻ്റെ മോഡലിന് ബാക്കിൽ ഒരു പാർസൽ ട്രേ കാര്യങ്ങൾ വരുന്നു. ഒരു ബൂട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ സ്റ്റീൽ റിംസ് ആണ് വരുന്നത്. പക്ഷേ ഫുൾ സൈസ് സ്പെയർ വീല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ സീറ്റ് നമുക്ക് 60-40 സ്പിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഡോറ് തുറക്കുമ്പോൾ തന്നെ മറ്റ് മാരുതി കാറുകളുടെ വണ്ടികളെക്കാളും കുറച്ചും കൂടി ബിൽഡ് ക്വാളിറ്റി ഉള്ള രീതിയിൽ ഫീൽ ചെയ്യും. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ തന്നെ കാണാൻ പറ്റും. ആ എക്സ്റ്റീരിയറിലെ ബോഡി കളറിലാണ് നമുക്ക് അകത്തെ ഒരു ഹാൻഡിലും ഈ സെൻട്രലിലൊരു കൺസോളും കൊടുത്തിരിക്കുന്നത്. ആ നെക്സ ബ്ലൂ കളർ തന്നെ അവിടെ ഫോളോ ചെയ്തിരിക്കുന്നു. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4-door പവർ വിൻഡോൻ്റെ കൺട്രോൾസ് വന്നിരിക്കുന്നു. മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. അത് ലോക്ക് ആൻഡ് അൺലോക്ക്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പേപ്പേഴ്സൊക്കെ സൂക്ഷിക്കാൻ പറഞ്ഞ രീതി. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് ക്രോം കളറിലാണ് വരുന്നത്. താഴത്തേക്ക് വന്ന് നമുക്കൊരു സ്പീക്കർ ഗ്രില്ല് കാണാനായിട്ട് കിട്ടും. ഒരു ട്യൂട്ടറും കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻ്റെ മോഡലിൽ 4 സ്പീക്കറും 2 ട്യൂട്ടറിനുള്ള രീതിയിലാണ് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ടോപ്പ് എൻ്റെ വേരിയൻ്റ് ആണ്. ഇനിയിപ്പോൾ ഡ്രൈവർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് റിക്ലൈൻ ചെയ്യാനും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് ഡെഡ് പെഡൽ പോലൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിവിടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇത് 2023 തൊട്ട് ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് ഹിൽ ഹോൾഡ് ഓപ്ഷനും
മാരുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു ടോപ്പ് എൻഡ് മോഡൽ ആൻഡ് എൻജിൻ സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള, അതായത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്റ്റീറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോർമൽ വാഗണാറിലെ കണ്ടുവന്നിരിക്കുന്ന സ്റ്റീറിംഗ് വീൽ തന്നെയാണ്. നമ്മൾ എയർ ബാഗിന്റെ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. നമുക്ക് ഒരു സുസുക്കിയുടെ ഒരു ലോഗോ, താഴത്തെ ഒരു പീസ് സിൽവർ ഇൻസെർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷനിലാണ്. നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ആണ് സ്റ്റീറിംഗ് വീലിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റിൽ സ്റ്റീർ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ടെലസ്കോപ്പിക്ക് കൊടുത്തിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൺ ഓഫ് ദ സ്പോട്ടിയസ്റ്റ് ക്ലസ്റ്റർ എന്ന് പറയേണ്ടി വരും. ആർ പി എം മീറ്റർ, സ്പീഡോ മീറ്റർ എല്ലാം അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന്റെ നോസിലെല്ലാം താഴത്തേക്ക് വന്നിരിക്കുന്നത് കാണാൻ നല്ല സ്പോട്ടിയാണ്. അതിന്റെ സൈഡിലായിട്ട് ഒരു വി ജി എസ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കിട്ടും. അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇ ഒ എസ് എസ് ഇവൻസിനോട് പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഈ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വെച്ച് നമുക്ക് ഓരോ ഇൻഫർമേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഈ ഒരു സെഗ്മെന്റിലുള്ള ഒരു അപ്പർ സെഗ്മെന്റിലെ ഒരു അത്യാവശ്യം സ്പോട്ടി ആയിട്ടുള്ള ഒരു മീറ്റർ ആണിത്. ഇനിയും സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാരുതിയുടെ തനതായ ഒരു 7-inch മ്യൂസിക് സിസ്റ്റം. ബ്രസീലും മറ്റു വണ്ടികളും എല്ലാ വണ്ടികളും കണ്ടിരിക്കുന്ന സെയിം മ്യൂസിക് സിസ്റ്റമാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ് അത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് ഒന്ന് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺസ് കൊടുത്തിരുന്ന ഇവിടെയായിട്ടാണ്. പിന്നെ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ യൂണിറ്റ് കാണാൻ പറ്റും. നല്ല മിനി കൂപ്പറിലൊക്കെ കണ്ടിരിക്കുന്ന ടൈപ്പ് ഒരു യൂണിറ്റാണ്. അത്യാവശ്യം കാണാൻ നല്ല സ്പോട്ടി ഫീൽ തരുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. ഇതിനകത്ത് എല്ലാ ഭാഗങ്ങളും ഒരു ഉരുണ്ടിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇനി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 12-volt ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഈ ACയുടെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു ഫിസിക്കൽ ബട്ടൺസ് എന്നുള്ള രീതിയിലാണ് ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വണ്ടിയുടെ കീ വരുന്നത്. നെക്സയുടെ കീകളെല്ലാം ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട്. ആ ഒരു സെയിം കീ തന്നെ ലോക്ക് ആൻഡ് അൺലോക്കിന്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്, AMT ആണ്. അതിന്റെ ഗിയർ ലിവർ കാണാനായിട്ട് പറ്റും. റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് മാനുവൽ മോഡി ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നമുക്ക് ഹാൻഡ് ബ്രേക്ക്, സെന്റർ ആം റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. നമ്മൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള ഒരു സീറ്റാണ്. നമുക്ക് സ്വിഫ്റ്റിലൊക്കെ കണ്ടുവന്നിരിക്കുന്ന അതേ ഒരു സീറ്റ്. പക്ഷേ ഇതിലെ സീറ്റിലെ നമ്മുടെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് അല്ല, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇവിടെ ഒരു ചെറിയൊരു ഡിസൈനിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഹോൾഡ് വയ്ക്കാനൊന്നും പറ്റത്തില്ല, ജസ്റ്റ് എംപ്റ്റി സ്പേസ്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോ ബോക്സ്, അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ്. ഇവിടെ രണ്ട് തട്ടെന്നുള്ള രീതിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞോണം കോ ഡ്രൈവർ സൈഡിലെ ഡോർ ഹാൻഡിലും ആ ഒരു എക്സ്റ്റീരിയറിന്റെ കളർ വന്നിരിക്കുന്നു. ഇനി ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാൻ പറ്റും. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് കൊടുത്തിട്ടുണ്ട് വിത്ത് മിറർ. ഇവിടെ നമുക്കൊരു റീഡിംഗ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. ഇവിടെ ബ്ലൂടൂത്തിന്റെ മൈക്ക് കൊടുത്തിരിക്കുന്നു. നമുക്ക് സെന്റർ മിറർ മാനുവലി കൺട്രോൾ ചെയ്യാവുന്ന സെന്റർ മിററിലാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലും നമുക്ക് സൺവൈസേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇനിയും ബാക്കി യാത്രക്കാർക്ക് എന്തെല്ലാം കംഫർട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം. മാരുതി സുസുക്കിയുടെ കാറുകളിൽ ഏറ്റവും വൈഡായിട്ട് തുറക്കാവുന്ന ഡോറുകൾ ശരിക്കും ഇഗ്നിസിന്റെ ആണ്. ഇത് ശരിക്കും ഒരു 90° എന്നുള്ള രീതിയിൽ തന്നെ വൈഡായിട്ട് തുറക്കുന്നുണ്ട്. നമ്മൾ ടാറ്റാ കാറുകൾ കണ്ട രീതിയിൽ തന്നെയാണ് അത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡ്യുവൽ ടോൺ കളറാണ്. പവർ വിൻഡോ കൺട്രോൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പീക്കർ ഗ്രില് കാണാനായിട്ട് പറ്റും. ബാക്കിലെ സീറ്റ് അത്യാവശ്യം വൈഡായിട്ടുള്ള സീറ്റാണ്. വാഗണാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി സ്പേഷ്യസ് ആണ് ഇന്റീരിയർ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞാൽ 640 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. നമ്മൾ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. ഇപ്പൊ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത്യാവശ്യം നല്ല ലെഗ് റൂം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബാക്കിൽ പ്രത്യേകിച്ച് എ സി വെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. സെന്ററിൽ ഇരിക്കുന്ന ആൾക്കും ഒരു ചെറിയൊരു ടണല് വരുന്നുണ്ട്. എന്നാലും രണ്ട് സൈഡിൽ കാല് വെച്ച് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അഡ്വാൻറ്റേജ് എനിക്ക് വണ്ടിയിൽ തോന്നിയത് ഹെഡ് റൂമാണ്. നമ്മൾ വാഗണാറിൽ കണ്ട പോലെ തന്നെ അതിൽ കൂടുതലോ ഹെഡ് റൂം നമുക്ക് ഇഗ്നിസിലുണ്ട്. വാഗണാറിനേക്കാളും ബാക്കിൽ കുറച്ചും കൂടി കംഫോർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ശരിക്കും ഇഗ്നിസ് തന്നെയാണ്. ഇതാണ് ഇഗ്നിസിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഒരു ഇന്റീരിയർ. ഇഗ്നിസിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വരികയാണെങ്കിൽ ഒരു 1.2L 4-cylinder നാച്ചുറലി ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ. നമ്മളുടെ പഴയ സ്വിഫ്റ്റിലും ബലേനോയിലും കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ സ്വിഫ്റ്റ് ഒക്കെ ഓടിച്ചവർക്ക് അറിയാം അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. പുതിയ സ്വിഫ്റ്റിലെ എഞ്ചിനിലേക്ക് വന്നപ്പോൾ മൈലേജ് ആണ് കൂടിയിരിക്കുന്നത്, പവർ കുറയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു പവർ ലാഗ് കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യില്ല. ഈ ഒരു സെഗ്മെന്റിലെ തന്നെ ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ശരിക്കും ഇഗ്നിസ്. വാഗണാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാഗണാറിന് കുറച്ച് മൈലേജ് കൂടുതലുണ്ട്. 1.2L വരുമ്പോൾ ഏകദേശം 24 km വരുമ്പോൾ ഇതിന് 22 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ നിങ്ങൾക്കൊരു സിറ്റിയിലൊരു 17-18 ഹൈവേയിൽ ഒരു 20 വരെയൊക്കെ മൈലേജ് എഞ്ചിൻ തരും. ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 5-speed AMT, 5-speed മാനുവൽ. ഈ ഒരു ഓപ്ഷനിൽ മാത്രമാണ് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് വേരിയന്റ് ആയ ഡെൽറ്റ തൊട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മാനുവലും അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 9,73,000 രൂപയാണ് ഈ ടോപ്പ് എൻഡ് മോഡലിന്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത്.
ഹാൽഫ ഓട്ടോമാറ്റിക് ആണ്, അതിന്റെ പ്രൈസ് ആണ്. ഇപ്പോൾ ഏകദേശം 70,000 രൂപ ഓഫർ കൊടുത്തിട്ടുണ്ട് മാരുതി. അപ്പോൾ കൺസ്യൂമർ ഓഫർ, എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെ എല്ലാം കൂട്ടിയിട്ടാണ് ഓൾമോസ്റ്റ് 70,000 രൂപ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഓഫറിന്റെ ബ്രേക്ക് ഡൗൺ കാര്യങ്ങളെല്ലാം കിട്ടും. ഇപ്പോൾ ഏകദേശം 9,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ ഓഫറും എലിജിബിൾ ആണെങ്കിൽ ഈ വണ്ടി ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും. 90% ഫുൾ പേയ്മെന്റിന്റെ 90% ഓൺറോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. എക്സ്ഷോറൂമിന്റെ 100% ഓൺറോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. അതായത് ഏകദേശം 100,000 രൂപ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി റോട്ടിൽ ഇറക്കാനായിട്ട് പറ്റും. മന്ത്ലി 8,00,000 രൂപയൊക്കെ ഇടുകയാണെങ്കിൽ ഏകദേശം ഒരു 10,00,000 sorry 10,500 രൂപ വെച്ച് നിങ്ങൾക്ക് മന്ത്ലി EMI അടവ് വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ ഞാൻ ആദ്യം പറഞ്ഞോണം, ഒത്തിരി ആൾക്കാർ വാഗണാർ നോക്കിയിരുന്ന ആൾക്കാരുണ്ട്. വാഗണാർ നോക്കിയിരുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ട ഒരു വെഹിക്കിളാണ് ഇഗ്നിസ്. ഇഗ്നിസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി എല്ലാവരും ഇഗ്നിസ് തന്നെയാണ് പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.